നിനക്കായ് ഭാഗം 6 ഇരുട്ട് വീണ റോഡിലൂടെ അൻവർ തന്റെ വീട് ലക്ഷ്യമാക്കി വണ്ടി ഓടിച്ചു അനു നീ സംസാരിക്കാതെ കണ്ണടച്ച് കിടക്കുമോളെ അൻവർ പറഞ്ഞു എനിക്ക് അനുവിനോട് സംസാരിക്കണം നിനക്ക് തീരെ വയ്യ അമ്മ നീ ഇപ്പോ ഒന്നും സംസാരിക്കണ്ട വേണോ അനു എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ അമ്മ ഒന്നും മിണ്ടാതിരിക്കുക ഞാൻ നല്ല വഴക്ക് പറയും അൻവർ ഇത്രി കർശനമായി പറഞ്ഞു നിന്നെ മാത്രം ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാക്കി പോയ ഉമ്മാനെ എനിക്കൊന്ന് കാണണം അതല്ലേ നിനക്കൊക്കെ കാരണം ഡ്രൈവർ ചെയ്യുന്നതോടൊപ്പം അൻവർ കഴിച്ചു മുങ്ങിയെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മ ഇത്തയുടെ വീട്ടിൽ വിരുന്നിന് പോയതാ നീ വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ പോയില്ല അത് കേട്ടപ്പോൾ അൻവറിൻ്റെ നെഞ്ചിൽ ഒരു ഇരുച്ച വാൾ കൊണ്ട് വലിച്ച പോലെ തോന്നി അനു ഡോർബെല്ല് കേട്ടപ്പോൾ നീയാണെന്ന് കരുതി ഞാൻ വാതിൽ തുറന്നു നിന്നെ പറ്റിക്കാൻ ഒളിച്ചിരുന്നു വാതിലിന് പിന്നിൽ ആരൊക്കെയോ കയറി വാതിൽ പൂട്ടി മതിയമ്മ എനിക്ക് കേൾക്കാനുള്ള ശക്തിയില്ല അനു ആരും ഇത് അറിയരുത് എൻ്റെ കുഞ്ഞോളും കുഞ്ഞാറ്റയും ഉമ്മയും ഒറ്റപ്പെട്ടു പോകും ഈ ഭൂമിക്ക് മുകളിൽ എനിക്ക് നീതി കിട്ടിയില്ല അവർക്ക് ശിക്ഷ കിട്ടില്ല അനു അൻവർ ബ്രേക്കിൽ കാലമർത്തി അപ്പം നിനക്ക് അവർ ആരെന്നറിയാമോ ഹംന ഇനി കണ്ടാൽ തിരിച്ചറിയുമോ അൻവർ ഹംനയുടെ മറുപടിക്കായി നോക്കിയിരുന്നു അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത് അവർ നടു റോഡിൽ ഒരാളെ വെട്ടിക്കൊന്നാലും തെളിവില്ലെന്ന് പറഞ്ഞിട്ട് കോടതി പോലും വെറുതെ വിടും ആര് വെറുതെ വിട്ടാലും ഞാൻ വിടില്ല അതേത് കൊമ്പത്തുള്ള മോനായാലും അൻവർ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പെണ്ണിനെ നോവിച്ചവരെ ഒരു കോടതിക്കും ഞാൻ വിട്ടുകൊടുക്കില്ല അനു നീ ഇങ്ങനെ ചിന്തിക്കൂ എനിക്കറിയാം എനിക്ക് സത്യം ചെയ്യാനോ ഇതിനെതിരെ നീ ഒന്നും ചെയ്യൂല എന്ന് ഇല്ല അമ്മ അത് കണ്ടില്ലെന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല ഇപ്പം നീ അതൊന്നും ഓർക്കണ്ട സത്യം ചെയ്യാനോ ഞാൻ മരിച്ചാൽ എന്നെ ആർക്കും കാണിക്കരുത് എന്നെ കടിച്ചു കയറിയത് എവിടെങ്കിലും കൊണ്ട് കളയണെ എന്നിട്ട് അനു പൊയ്ക്കോ മിണ്ടാതിരിടി അൻവറിന് ദേഷ്യം വന്നു അപ്പേക്കും കാർ വീടെത്തി കാറിൻ്റെ ശബ്ദം കേട്ട് ഉമ്മച്ചി വാതിൽ തുറന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ മോൻ്റെ കോലം കണ്ട് നെഞ്ചു പിടിഞ്ഞു ഇവിടുന്ന് വൈകുന്നേരം പോകുമ്പോൾ ഉണ്ടായ മോനല്ലായിരുന്നു ആകെ തളർന്ന് ഇപ്പം വീഴുമെന്ന മട്ടിലാണ് നിൽപ്പ് ഷർട്ടിൽ രക്തവും എന്തമ്മച്ചിൻ്റെ കുട്ടിക്ക് മോനെ എന്താടാ ഉമ്മച്ചി ശബ്ദം ഉണ്ടാക്കല്ലേ ഞാൻ എല്ലാം പറയാം ഉമ്മച്ചി പുറത്തുള്ള ലൈറ്റ് ഓഫാക്കി പോയിട്ട് ഉമ്മച്ചി തട്ടം കൊണ്ട് കണ്ണൊപ്പിക്കൊണ്ട് അകത്തേക്ക് ഓടി അൻവർ മറുവശത്തെ ഡോറ് തുറന്ന് അമ്മയെ എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു വാതിലടക്കും ഉമ്മച്ചി ഉമ്മച്ചി വാതിലടച്ചുകൊണ്ട് അൻവറിൻ്റെ പിന്നാലെ ബെഡ്റൂമിലേക്ക് ഓടി അമ്മയെ കിടത്തിയിട്ട് ഉമ്മച്ചിയെ കിതപ്പോടെ നോക്കി അൻവർ ഉമ്മച്ചി അമ്മയുടെ തലയിടം കരികിലിരുന്നു എൻ്റെ മോക്കെന്താ അനു മോളെ അമ്മ ഉമ്മച്ചി ബഹളം വെച്ച് ആരെ അറിയിക്കല്ലേ ഞാൻ അവിടെ എത്താൻ വൈകിപ്പോയി ഉമ്മച്ചി അൻവർ ചുമർ ചാരി തേങ്ങി അനു പാതി തുറന്നു വെച്ച് കണ്ണുകളുമായി തളർന്ന സ്വരത്തോടെ അമ്മയെ വിളിച്ചു ഉമ്മച്ചിൻ്റെ കുട്ടിയെ എൻ്റെ മോക്കൊന്നുമില്ല അനു അവൾക്കരികിൽ പോയിരുന്നു എനിക്ക് സത്യം ചെയ്യുന്നു എന്നറിയില്ല എന്ന് അനു ശ്രദ്ധിച്ച് കുറച്ചു മുമ്പ് സംസാരിച്ച പോലെയല്ല വാക്കുകൾ വല്ലാതെ മുറിഞ്ഞു പോകുന്നുണ്ട് നാവ് വല്ലാതെ കുഴയുന്നു അൻവർ എത്ര ശ്രമിച്ചിട്ടും പൊട്ടിക്കരഞ്ഞു പോയി ഉമ്മച്ചി എന്നോട് സത്യം ചെയ്യാൻ പറ അമ്മ ശ്വാസം വലിച്ചു വിടാൻ വല്ലാതെ ബുദ്ധിമുട്ടി അതൊക്കെ ചെയ്യാം മോളെ ആദ്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അൻവറിനെ കൊണ്ട് പോവാം മോനെ വേണ്ടമ്മ എൻ്റെ സമയമായി സത്യം ആരോടും ഒന്നും പറയില്ലെന്ന് എൻ്റെ കൂടെ പിറപ്പുകൾ ജീവനോടെ ഉണ്ടാകണം പുറത്തിതറിഞ്ഞ ആ ദുഷ്ടന്മാരെ കുടുംബം നശിപ്പിക്കും ഉമ്മച്ചിക്ക് കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം പിടികിട്ടി ഉമ്മച്ചി അനുവിൻ്റെ കൈ പിടിച്ചിട്ട് അമ്മയുടെ കൈക്കുള്ളിൽ വെച്ചിട്ട് അനുവിനോട് പറഞ്ഞു മോൾക്ക് സത്യം ചെയ്യുമോനു അവളെ കൂടുതൽ വിഷമിപ്പിക്കാതെ അവനു മനസ്സില്ലാ മനസ്സോടെ അമ്മയ്ക്ക് സത്യം ചെയ്തു എനിക്ക് വെള്ളം ഉമ്മച്ചി വേഗം പോയി വെള്ളമെടുത്ത് കൊണ്ടുവന്നു അമ്മയുടെ മുറിവേറ്റ ചുണ്ടിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് ഉറ്റിച്ചു കൊട്ടിരുന്നു ഒരു പുഞ്ചിരിയോടെ അമ്മ മിഴികൾ പൂട്ടി പിന്നീടത് തുറന്നതേയില്ല അതുവരെ സ്നേഹത്തിനായി തുടിച്ച ഹൃദയമിടിപ്പും നിശ്ചലമായി എൻ്റെ മോളെ ഇങ്ങനായിപ്പോയല്ലേ മോനെ കൊണ്ട് വന്നത് എൻ്റെ കൈ കൊണ്ട് വെള്ളം കൊടുക്കാൻ ഉമ്മച്ചി അമ്മയുടെ നെറുകയിൽ ചുംബിച്ചു
അൻവർ ഒരു മരക്കഷ്ണം പോലെ ഇരിക്കുകയായിരുന്നു. മോനെ, മോൾക്ക് കൊടുത്ത സത്യം നമുക്ക് പാലിക്കണം. പിന്നീടുള്ളതെല്ലാം യാത്രികമായി നടന്നു. ഉമ്മയും മകനും കൂടി ഹംനയ്ക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. അൻവർ ഉമ്മച്ചിക്ക് നേരെ തിരിഞ്ഞു. ഞാനും ഹംനയും ഇവിടേക്ക് വന്നിട്ടില്ല. വൈകുന്നേരം ഹംനയുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞത് ഉമ്മാക്കറിയും. ആര് ചോദിച്ചാലും അനുവിൻ്റെ ആ വാക്കിൽ മനസ്സിൽ എന്തോ ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ഉമ്മച്ചിക്ക് മനസ്സിലായി. മോൻക്ക് ശരിയെന്താണെന്ന് തോന്നിയത് ചെയ്യും. സത്യം പാലിക്കാൻ രൂഹുള്ളിടത്തോളം കാലം ശ്രമിക്കണം. ഉമ്മച്ചി ദുആ ചെയ്ത് കൊണ്ടിരിക്കും എൻ്റെ മക്കൾക്ക്. അൻവറിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് തുരുതുര ഉമ്മ വെച്ച് ഉമ്മച്ചി. അൻവർ ഹംനയെ എടുത്ത് കാറിൽ കിടത്തി. കാറിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്ത് റോഡിലേക്ക് ഇറക്കി. പള്ളിപ്പറമ്പിൻ്റെ പിന്നിലെ റോഡിൽ കാർ പെട്ടെന്നൊരു കാണാത്ത രീതിയിൽ നിർത്തിയിട്ടു. ഹംനെ എടുത്തുകൊണ്ട് ആ ഇടവഴിയിൽ കൂടെ പള്ളിക്കാട്ടിൽ കയറി. നിലാവ് അൻവറിൽ വെളിച്ചം വീശിക്കൂടെ നടന്നു. കാടിനെ ഒറ്ററ്റത്തായി കുഴിച്ചു വെച്ച രണ്ടു മൂന്ന് കബറുകളിലൊന്നിൽ മുട്ടുകുത്തിയിരുന്നു. അൻവർ ഹംനയെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ട് അൻവർ ഹംനയെ ആറടി മണ്ണോട് ചേർത്ത് കിടത്തി. അപ്പോഴാണ് അൻവറിൻ്റെ ഫോൺ നിർത്താതെ ബെല്ലടിച്ചത്. അൻവർ വേഗം ഫോൺ എടുത്തു നോക്കി. കൈ അറിയാതെ വിറച്ചുപോയി. ഹംനയുടെ ഉമ്മാൻ്റെ ഫോണാണ്. ഉമ്മ, മോനെ, എൻ്റെ മോക്ക് എന്താ സംഭവിച്ചേ? ആ ചോദ്യം അൻവർ പ്രതീക്ഷിച്ചില്ല. ഒത്തിരി നേരമായി ഞാൻ മോനെ വിളിക്കുന്നു, ഇപ്പോഴാ കിട്ടിയത്. എനിക്കറിയണം, നിന്നെ കാണാൻ വേണ്ടി കാത്തിരുന്നെൻ്റെ മോക്ക്, ഇവിടെ എന്താ സംഭവിച്ചത്? ഉമ്മ പോലീസ് വിളിച്ച് പറ, അമ്മയെ കാണാനില്ലെന്ന്. എന്നെ വിളിച്ചത് ഉമ്മ ആരോട് പറയരുത്. ഇവിടെ എല്ലാം വാരി വലിച്ചിട്ടുണ്ട്. മോനെ ചോരയും കാണുന്നുണ്ട്. ഞാനിവിടെ ഒറ്റക്കുള്ളത്. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തെൻ്റെ മോക്ക്? ഉമ്മ, എല്ലാം നാളെ അറിയും എന്താണെന്ന്. അന്നേരം എന്നെ ശപിക്കരുത്. ഒന്ന് മാത്രം ഉമ്മയോട് പറയുന്നു, ഉമ്മാൻ്റെ മൂക്ക് നിൽക്കിയ സത്യം ഞാൻ പാലിക്കും. ഈ ചങ്കിൽ ട്രൂഹുള്ളിടത്തോളം കാലം. ഉമ്മ നിശബ്ദമായി തേങ്ങുന്നത് കേട്ടപ്പോൾ അൻവർ ഫോൺ കട്ടാക്കി. ഓരോ തവണ അമ്മയുടെ മേൽ മണ്ണ് വാരിയിടുമ്പോഴും തൻ്റെ സ്വപ്നം, ജീവിതം, ആഗ്രഹങ്ങൾ, പ്രണയം എല്ലാം അതോടൊപ്പം കുഴിച്ചുമൂടി അൻവർ. പള്ളിക്കാട്ടിൽ വീണകിടക്കുന്ന കരിയിലകൾ അൻവർ അമ്മയുടെ കബറും പുറത്തിട്ടു. പെട്ടെന്ന് നിലാവ് മേഘത്തിലൊളിച്ച് അപ്രതീക്ഷിതമായ പേമാരി എല്ലാ കബറുകളെയും നനച്ചു. പുലരാവും വരെ ഹംനയുടെ കബറിനരികിൽ അൻവർ കാണാതെ പഠിച്ച് ഖുറാൻ ഓതിയിരുന്നു. പിന്നീട് ആരെയും കണ്ണിൽപ്പെടാതെ പള്ളിക്കാട്ടിൽ നിന്നും പുറത്തിറങ്ങി. മനസ്സിൽ കണക്ക് കൂട്ടിയ പോലെ ഒരു കീടങ്ങളിലായി കാർ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു അൻവർ. ശബ്ദമുയർത്തുള്ള വിളി കേട്ട് അവൻ ഞെട്ടി വിറച്ച് പിന്നിലേക്ക് നോക്കി. ഹംനയുടെ ശബ്ദം കേട്ട് അൻവർ നീറുന്ന ഓർമ്മകളിൽ നിന്നും ഉണർന്നു. ഹംന, നീ എന്നെ വിളിച്ചോ? എനിക്ക് തോന്നിയതാണോ? ഹംന, നീ എന്നെ വിട്ടു പോയിട്ട് വർഷം മൂന്ന് കഴിയുന്നു. ഇപ്പോഴും പച്ചയായി മങ്ങലേൽക്കാതെ നിൽക്കുന്നു ഓർമ്മകൾ. വെറുതെ ആഗ്രഹിച്ചു പോകുന്നു ഞാൻ. ഹംന, ഇതൊക്കെ വെറും ദുസ്വപ്നമായിരുന്നെങ്കിലെന്ന്. യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ തൂലികയിലെ കഥാപാത്രങ്ങളായി നമ്മൾ ജീവിക്കുകയല്ലേ? അതിൽ നീ മരണമെന്ന സത്യത്തെയും പുലുകി വേർപിരിഞ്ഞ് നിൽക്കുന്നു രണ്ട് ഇണകളായി നമ്മൾ. ആലോചിക്കും തോറും അൻവറിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഹംന, നിന്നോടുള്ള വാക്ക് ഞാൻ പാലിച്ചപ്പോൾ, നിൻ്റെ ഉമ്മാക്ക് കൊടുത്ത വാക്ക് എനിക്കൊന്ന് പാലിക്കാൻ പറ്റാതെ പോയി. ഡോക്ടർ നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നു. നീ പറഞ്ഞതുപോലെ പട്ടാപ്പകൽ നടു റോഡിൽ കുത്തി കൊന്നാലും ആരും ചോദിക്കാൻ ധൈര്യപ്പെടാതെ പൊളിറ്റിക്കൽ ടീം. അതുകൊണ്ടാണല്ലോ കുറ്റം ഏറ്റെടുത്ത് എന്നെ തൂക്കിക്കൊല്ലാൻ അവർ ലക്ഷങ്ങൾ വാരിയെറിയുന്നത്. നീ മനഃപൂർവ്വം പറയാത്ത ഒന്നും കൂടി ഞാൻ അറിഞ്ഞു ഹംന. ആ ക്രൂര പിശാചുകൾ നിങ്ങളുള്ള ഫ്ലാറ്റിൽ താമസക്കാരാണെന്ന്. നീ കരുതിയ പോലെ ആരും രക്ഷപ്പെട്ടിട്ടില്ല മുത്തേ. നിന്റെ ഉമ്മ, കൂടെ പിറപ്പ് ഒന്നും ഇല്ല ഹംന. ഹോസ്പിറ്റലിൽ നിന്നും അന്ന് ഞാൻ എവിടെ പോയതെന്ന് എല്ലാവരും ചോദിച്ചിട്ടും കൊല്ലാതെ കൊന്നിട്ടും ഞാനൊരക്ഷരം വേണ്ടിയില്ല. ഹംന, ഇനിയും എത്ര നാളിങ്ങനെ? വർഷങ്ങൾക്ക് ശേഷം. കുഞ്ഞോളെ, എഴുന്നേൽക്ക് കുട്ടിയെ, എന്തൊരു ഉറക്കാണിത്! മതി വരാത്ത ഉറക്കിൽ നിന്നും വിളിച്ചതിൻ്റെ അലസ്യതോടെ കുഞ്ഞോൾ കണ്ണു തുറന്നു. ഉമ്മ, പോവാട്ടോ, വേഗം എണീറ്റേ. ഉമ്മ ചായയും ഉപ്പുമാവും ഉണ്ടാക്കിയിട്ടുണ്ട്, മോളുത്തേയും അത് തിന്നണേ. അതും പറഞ്ഞുകൊണ്ട് ഉമ്മ കോലായിലേക്ക് ഇറങ്ങി. കുഞ്ഞാറ്റെ, ഉമ്മ പോയി വരാട്ടോ. മക്കൾ ഭക്ഷണം എടുത്ത് തിന്നിട്ട് കുഞ്ഞാറ്റയിൽ നിന്നും മറുപടി ഉണ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഉമ്മ നടന്നു. വയൽ പച്ചപ്പ് വാടിയുണങ്ങിയ വരമ്പിലൂടെ ആ ഉമ്മ ഒരു നേർത്ത രൂപമായി അകലേക്ക് പോയി. കുഞ്ഞാത്തെ നിലത്തിരുന്നു കൊണ്ട് കലണ്ടറിൽ ജൂൺ 3 എന്നതിൽ ചുവന്ന പേന കൊണ്ട് വട്ടം വരച്ചു. പിന്നീട് അടുത്തുള്ള ബുക്ക് എടുത്തുകൊണ്ട് കുറിച്ചു. ദീദി, അമ്മയെ അങ്ങനെയാണ് അനുജത്തികൾ വിളിക്കാറുള്ളത്. ഉമ്മ ദീദിയെ പൂർണ്ണമായി മറന്നു പോയിരിക്കുന്നു. ഇന്നേക്ക് ദീദി ഞങ്ങളെ വിട്ടു പോയിട്ട് വർഷം 5 തികയുന്നു. ദീദിയെ ഒരുപാട് വട്ടം ഞാൻ കാണാൻ മറയത്തുള്ള ദീദിയോട് ചോദിച്ചിട്ടുണ്ട്. എന്തിനാ എൻ്റെ പാവം ദീദി ആ തെമ്മാടിയെ പ്രണയിച്ചതെന്ന്, വിശ്വസിച്ചതെന്ന്.
ദീദി പോയപ്പോൾ എല്ലാം ഞങ്ങൾക്ക് നഷ്ടമായി. ഉമ്മാക്കറിയാം ദീദിയുടെ മരണത്തിന് കാരണക്കാരൻ ആ അൻവറാണെന്ന്. എന്നിട്ട് ഒന്ന് സാക്ഷി പറയാൻ പോലും ഉമ്മ കോടതിയിൽ പോയില്ല. നമ്മുടെ ഇത്താത്തയും അളിയാക്കയും ഒക്കെ എത്ര നിർബന്ധിച്ചെന്നറിയാമോ? ദീദി വിരുന്നിന് വരാതിരുന്നത് അവനെ കാണാൻ വേണ്ടിയാണെന്ന് കോടതിയിൽ പറയാൻ പോയില്ല ഉമ്മ. അതിനുമ്മ ഹിത്തയോട് പറഞ്ഞ മുടന്ത ന്യായം എന്താണെന്നറിയാമോ? എൻ്റെ കുട്ടിയെ അതുകൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടുമോ എന്ന്. അവന് ശിക്ഷ കിട്ടുമെന്ന് ഹിത്താത്ത പറഞ്ഞപ്പോൾ പറയാം, ഹസീന നിനക്ക് നഷ്ടമായ ജീവിതം തിരികെ ഉണ്ടാക്കി തന്നതിന് കാരണം അവനൊരുത്തനാണ്. അവനുള്ള ശിക്ഷ അള്ളാഹു നൽകട്ടെ എന്ന്. എൻ്റെ ദീദിയെ കൊന്നവനെ ഉമ്മാക്കെപ്പോഴും പഴയ കടപ്പാട് വെച്ച് സഹതാപമാണ്. അളയാൻകാട് ഉമ്മയോട് എനിക്ക് ദേഷ്യം തോന്നുന്നില്ല ദീദി. ആ ദുഷ്ടന് വേണ്ടി സംസാരിക്കുന്ന ഉമ്മയോട് അവരെ മരുമകളെ ഫ്ലാറ്റിൽ നിന്നും ഇറക്കി വിട്ടത് എനിക്ക് തെറ്റായി തോന്നിയില്ല. മരുമകനായ അളയാൻകാട് വാക്കിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഉമ്മ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് തെരുവിലിറങ്ങാൻ അർഹനായിരുന്നു. സ്വന്തം മകളെ ജീവനെടുത്ത അവനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ഉമ്മാക്കൊപ്പം താമസിക്കുവാൻ എനിക്കിപ്പം അർപ്പാണ്. ജോലിയെന്നും പറഞ്ഞിട്ട് കുറേയായി ഇപ്പം രാവിലെ എണീറ്റ് പർദ്ദയിട്ട് പോകുന്നു. ഉമ്മാക്ക് മക്കളോടുള്ള സ്നേഹം താൽക്കാലികമാണ്, പുറമെ വാത്സല്യം അഭിനയിക്കുകയാണ്. കുഞ്ഞോളെ കാര്യം ഓർത്തിട്ടാണിപ്പോൾ എൻ്റെ ഭയം. 10-ാം ക്ലാസ്സിലാണ് അവളിപ്പോൾ. പെണ്ണിന് സ്കൂളിൽ പോകുമ്പോൾ ഒരുക്കം കൂടുതലാണ്. ദീദിയെ കാത്തു നിന്ന പോലെ മറ്റൊരൻവർ കുഞ്ഞോളെയും കാത്തിരിപ്പുണ്ടോ എന്ന്. എത്താ എനിക്ക് ചായ. കുഞ്ഞോളെ വിളി കേട്ട് കുഞ്ഞാറ്റ വേഗം എഴുതിക്കൊണ്ടിരുന്ന ബുക്ക് അടച്ചു വെച്ചു. വലിയ പെണ്ണല്ലേ നീ കുഞ്ഞോളെ, എന്നിട്ട് നിനക്ക് ചായ ഉണ്ടാക്കാൻ പറ്റില്ലേ? കുഞ്ഞാറ്റ ദേഷ്യത്തോടെ ചോദിച്ചു. കുഞ്ഞോൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. കുഞ്ഞാറ്റ കിച്ചണിലെത്തുമ്പോൾ കുഞ്ഞോൾ ഉപ്പുമാവ് തിന്നുകയായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളവും അടുത്തു വെച്ചിരുന്നു. കുഞ്ഞാറ്റ തണുത്തുപോയ ചായ ചൂടാക്കി അനുജത്തിക്ക് മുന്നിൽ വെച്ചു. എനിക്ക് വേണ്ട, ഞാൻ വെള്ളം കുടിച്ചോളാം. ഇതേ കുഞ്ഞോളെ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കണ്ട. എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ, ഹിത്താക്ക് വേണമെങ്കിൽ ഇത്ത കുടിച്ചോ. നീ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, വേണ്ടെങ്കിൽ കുടിക്കണ്ട നീ. അതും പറഞ്ഞുകൊണ്ട് കുഞ്ഞാറ്റ ചായ എടുത്ത് വാഷ് ബേസിൽ ഒഴിച്ചു. കുഞ്ഞാറ്റ വീണ്ടും കൊലയിലേക്ക് നടന്നു. കുഞ്ഞോൾ നിറ കണ്ണുകളോടെ അത് നോക്കിയിരുന്നു. ഇത്താക്ക് ഇങ്ങനെ എന്നോട് ഉമ്മേനും ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം അറിയില്ല. പാവം, ഉമ്മ ഇത്തയുടെ സ്നേഹത്തോട് മിണ്ടിയാൽ ഇത്താൻ്റെ മറുപടി എന്നും ദേഷ്യത്തിലാണ്. ദീദി നമ്മളെ വിട്ടുപോയിട്ട് 5 വർഷമായെന്ന് കണ്ണീരോടെ ഉമ്മ രാത്രിയിൽ പറഞ്ഞുതോർത്ത് കുഞ്ഞോൾ. ദീദി പോയതോടെ എല്ലാ സന്തോഷവും പോയി. ഈ വീടിനുള്ളിൽ പലപ്പോഴും ഞങ്ങൾ 3 പേരും അപരിചിതരെ പോലെയാണ് ജീവിക്കുന്നത്. തുടരും. ഇവരെല്ലാം സത്യം തിരിച്ചറിയുമോ? അറിയുമെങ്കിൽ എങ്ങനെ? സത്യത്തിൽ ഹംന മരിച്ചിട്ടുണ്ടാവുമോ? അതോ ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് ഇതിൽ വരാനിരിപ്പുണ്ടോ? ഒരുപാട് ട്വിസ്റ്റുകൾ കുത്തി നിറഞ്ഞിരിക്കുന്ന നിനക്കായി എന്ന ഈ സ്റ്റോറി തുടരുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്കൊരു നിഗമനം ഉണ്ടാവുമല്ലോ. അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഭാഗത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. ടിൽ ദാൻ ഇറ്റ്സ് മീ സൽസാമസ് സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.